നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യജീവനുകളെക്കാൾ വലുതല്ല മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് താരനിശ. ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രൂക്ഷ വിമർശനം വന്നതോടെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളം സജീവ ചർച്ച ചെയ്യുകയാണ് മുഖ്യന്റെ താരനിശയും ആഘോഷവുമൊക്കെ. തൃശൂർ പൂരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ പങ്കുവച്ച ആശങ്കകളെ പിന്തുണച്ചും മുഖ്യമന്ത്രിയുടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങളിൽ കണ്ണടയ്ക്കുന്നതിനെ വിമർശിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങളിൽ ഡോക്ടർ മുഹമ്മദ് അഷീൽ മൗനം പാലിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രി നടത്തിയ ഗൗരവമേറിയ കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങൾ കാണാതെ വാഴ്ത്തിപ്പാട്ട് മാത്രം നടത്തുകയാണ് ഡോക്ടർ മുഹമ്മദ് അഷീലെന്ന് രാഹുൽ ആരോപിക്കുന്നു. ഏതായാലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശന ശരങ്ങളുടെ കൂരമ്പ് തന്നെ തൊടുത്തുവിട്ടിരിക്കുകയാണ് രാഹുൽ. പോസ്റ്റിലെ വിമർശനങ്ങൾ ഇങ്ങനെയാണ്: കോവിഡ് പ്രതിരോധത്തെ പറ്റിയുള്ള താങ്കളുടെ ആശങ്കകൾ കലർന്ന തൃശൂർ പൂരം പോസ്റ്റ് അഭിനന്ദനീയമാണ്. എന്നാൽ എന്റെ മനസ്സിൽ തോന്നിയ മറ്റു ചില സംശയങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി രോഗലക്ഷണം മറച്ചുവെച്ച് ആയിരങ്ങളെ പങ്കെടുപ്പിച്ച റോഡ് ഷോ നടത്തിയതടക്കമുള്ള ചില ഗുരുതരമായ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയതിനെപ്പറ്റി താങ്കൾ പ്രതികരണം നടത്താതിരുന്നത് താങ്കളുടെ നാവ് ക്വാറന്റൈനിൽ ആയതുകൊണ്ടാണോ? മനുഷ്യജീവനുകളെക്കാൾ വലുതല്ല മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് താരനിശ എന്ന് ഉറപ്പിച്ചു പറയുവാൻ താങ്കൾക്ക് ഉറപ്പില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രത്യേക കോവിഡ് വിമാനമെന്ന ആശയം മുന്നോട്ട് വെച്ച് പ്രവാസികളുടെ മടങ്ങിവരവ് മുടക്കുവാൻ ശ്രമിച്ച താങ്കൾക്ക് കോവിഡ് പോസിറ്റീവായ മുഖ്യമന്ത്രിയുടെ ഭാര്യ, കോവിഡ് നെഗറ്റീവായ മുഖ്യമന്ത്രിക്കും ഡ്രൈവർക്കും ഗൺമാനുമൊപ്പം പോകാതിരിക്കുവാൻ മിനിമം പ്രത്യേക കോവിഡ് ഇന്നോവ എന്ന ആശയം മുന്നോട്ട് വെക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയ കോവിഡ് പ്രോട്ടോകോൾ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുവാൻ താങ്കളുടെ പേര് തടസ്സമായെങ്കിൽ ഡോക്ടർ അഷീൽ അത് ഡോക്ടർ അശ്ലീലമായി. കേരളം കോവിഡ് വ്യാപനത്തിന്റെ പിടിയിൽ അകപ്പെട്ടപ്പോഴും മുഖ്യമന്ത്രി നടത്തിയ ഗൗരവമേറിയ പ്രോട്ടോകോൾ ലംഘനങ്ങൾ കാണാതെ വാഴ്ത്തിപ്പാട്ട് മാത്രം നടത്തുന്ന നിങ്ങളെപ്പോലെയുള്ളവർ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ മേഖലയുടെ ചുക്കാൻ പിടിക്കുന്ന അനാരോഗ്യമാണ് എന്ന് പറയാതിരുന്നാൽ അതൊരു പക്ഷേ പിന്നീട് വല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയും താരനിശയും കോവിഡ് പ്രോട്ടോകോളും ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ നിലപാടും അതിനെതിരെയുള്ള കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ നിലപാടുമൊക്കെ വലിയ ചർച്ചയാവുകയാണ്. വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയാണ്, പലതവണയായി മുഖ്യമന്ത്രിക്കെതിരെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർത്തിയത്. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ തീപ്പൊരി നേതാവ് കൂടി ഇറങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.